Hi friends, welcome back to my channel Olive Food Creations. ഇന്നേ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിതൊരു ഹാർട്ട് ഷേപ്പിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഹെഡ് ഷേപ്പ് മോൾഡ് ഒന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഹീറ്റർ യൂസ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് വിസ്കോ ഫോക്കോ യൂസ് ചെയ്യാവുന്നതാണ്. മുട്ടൊന്നങ്ങ് ബീറ്റ് ആയാൽ നമുക്കിതിലോട്ട് ഇനി 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ പോയിട്ട് ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഒരു ക്രീമി കൺസിസ്റ്റൻസി വരുന്നതുവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ എഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റാം. ഇതിന് പകരമായിട്ട് ആ സെയിം അളവിൽ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് ചെയ്യുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി പാത്രം വയ്ക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒരു വട്ടിറക്കി വെച്ചതിന് ശേഷം കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ എഗ് മിക്സിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തഡിലൊന്ന് ഫോൾഡ് ചെയ്യാം. ഈ കേക്കിന് നമ്മൾ ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തഡ് തന്നെ ഫോളോ ചെയ്യാം. ബീറ്ററും യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷെ അതൊരു 30 സെക്കൻഡിൽ കൂടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. ഞാൻ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് ഒരു പാത്രത്തിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വിനേഗറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തഡിലൊന്ന് ഫോൾഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി പോണത് 8 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡിലാണ്. അപ്പോൾ അതൊന്ന് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഇത് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച പാത്രത്തിലോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ഇതൊന്ന് ഇതിൻ്റെ അടപ്പ് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം മേലേക്ക് ഒരു വെയിറ്റ് വെച്ചിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ് വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് വെന്തോ എന്ന് ചെക്ക് ചെയ്യാൻ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി. ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് സ്പോഞ്ച് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഐസിങ്ങിനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ചെറുതായി മുറിച്ചിട്ടുള്ള ചെറി എടുത്തിട്ടുണ്ട്. പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുണ്ടാക്കിയ ചെറി സിറപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് മിക്സാക്കി ബീറ്റ് ചെയ്തെടുത്തിട്ടുമുണ്ട്. ഫസ്റ്റ് ലെയർ കേക്ക് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. വിപ്പിംഗ് ക്രീമും ചെറിയും ഡാർക്ക് ചോക്ലേറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറി സിറപ്പ് കൊണ്ട് നമ്മുടെ കേക്ക് നല്ലതുപോലെ വെറ്റാക്കിയെടുക്കാം. വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്രീം ആക്കാം, എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചെറുതായി മുറിച്ചിട്ടുള്ള ചെറി ചേർത്ത് കൊടുക്കാം. ചെറി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പ് ലെയർ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമ്മൾ ക്രീം തേക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്യുക. ചെരിച്ച് ഈ സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡും കൂടി ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ സൈഡിലായിട്ട് ഒന്ന് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ചിട്ടുള്ള ഒരു പീസ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ മറ്റേ പീസും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെയാണ് ഒരു ഹാർട്ട് ഷേപ്പായിട്ടുള്ള കേക്ക് തയ്യാറാക്കുന്നത്. മോൾഡ് ഇല്ലാതെ ഇപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പായിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് ക്രം കോട്ട് ചെയ്യാം. ഇപ്പം ഞാനിതൊരു ക്രം കോട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊരു ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വയ്ക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാം. അപ്പം ഞാൻ 1 mm നോസലിൽ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് ആണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലൊരു ഡെക്കറേഷനാണ് ചെയ്തു കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ മതി. ഇപ്പോൾ ബോർഡർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 mm ചെറിയ നോസിൽ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഓറഞ്ച് റെഡ് ഫുഡ് കളറിലേക്ക് കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതുപോലെ വൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം കാണുന്നില്ലേ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നത്? അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്ത്. അപ്പോൾ ഈ മറ്റൊരു സൈഡ് ഞാൻ വൈറ്റ് വിപ്പിംഗ് ക്രീം 1 mm നോസിൽ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് അങ്ങ് വരച്ചെടുത്താൽ മതി. ആ 1 mm നോസിൽ വെച്ചിട്ട് തന്നെ ബോർഡറും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാം. അപ്പോൾ ഗനാഷ് ഉണ്ടാക്കണ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റും കൂടി ഡബിൾ ബോയിൽ മെത്തഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയൊരു ചൂടോടെ തന്നെ കേക്കിൻ്റെ മേലേക്ക് പൈപ്പ് ചെയ്താൽ മതി.
അപ്പോൾ ഞാൻ കേക്കിൻ്റെ നടുവിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഗനാഷ്, അപ്പോൾ ഞാനത് സൈഡിലും കൂടി ഒന്ന് ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം വേണം കേട്ടോ ഗനാഷ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഓവർനൈറ്റ് വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ തണുപ്പിച്ചതിൻ്റെ ശേഷം കഴിക്കാം. അപ്പോൾ ഓവർനൈറ്റ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈസി റെസിപ്പി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.